ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കണ്ണച്ചൻ നയൻആറിന് എന്ന ആക്ഷൻ ക്യാമറയെക്കുറിച്ചാണ്. നിങ്ങൾ യൂട്യൂബിൽ ഈ കണ്ണച്ചൻ നയൻആറ് എന്ന് സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ റിവ്യൂ വീഡിയോസ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ കണ്ണച്ചൻ നയൻആറ് വാങ്ങാൻ പോയപ്പോൾ കുറേ റിവ്യൂ വീഡിയോ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഫീൽ എന്ന് പറഞ്ഞാൽ മൊത്തം പോസിറ്റീവ് എന്ന് ഉദ്ദേശിച്ചതൊക്കെ ഈ ക്യാമറയെ പറ്റി പറഞ്ഞത് മൊത്തം പോസിറ്റീവ് കമൻസാണ്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ഉടനെ പോയി വാങ്ങി. വാങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്, കുറച്ച് നെഗറ്റീവ്സ് ഈ ക്യാമറയ്ക്ക് ഉണ്ടെന്ന് മനസ്സിലായേ. അപ്പോൾ ആ നെഗറ്റീവ്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി റിവ്യൂയിലേക്കാണ് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ആ നെഗറ്റീവ്സിൽ നിന്ന് തുടങ്ങാം. എനിക്ക് 3 നെഗറ്റീവാണ് ഞാൻ എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്തത്. ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കേസാണ്. അതിൻ്റെ കേസ് വാട്ടർ പ്രൂഫ് കേസാണ് പറയേണ്ടത്. പക്ഷേ ഞാൻ ഒരു 10 മിനിറ്റോളം വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേപ്പർ കയറി, അതിൻ്റെ ഉള്ളിൽ നിറച്ചും വെള്ളമായി. ഞാൻ ജസ്റ്റ് എൻ്റെ പഴയ ക്യാമറയുടെ കേസും എൻ്റെ ഈക്കണ്ട കേസും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അതിൻ്റെ ക്ലോസിങ് വരുന്നത് ഒരു തൃപ്തികരമായിട്ടുള്ള ക്ലോസിംഗ് അല്ല വന്നിരിക്കണെ. ഗ്യാപ്പ് വെള്ളം കയറാൻ ചാൻസ് ഉള്ള പോലത്തെ ഒരു ക്ലോസിങ്ങാണ് അതിൽ വന്നിട്ടുള്ളത്. അതാണ് എനിക്ക് ഈ കണ്ട ഫസ്റ്റ് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വൈഫൈ ആണ്. വൈഫൈ എന്തിനാണ് ആ ക്യാമറയെ കൊടുത്തിട്ടുള്ളത്? ഒരു കാര്യമില്ല, ആ വൈഫൈ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ആ വൈഫൈ എൻ്റെ ഫോണായിട്ട് കണക്ട് ചെയ്തു, അതൊരു ആപ്ലിക്കേഷൻ വഴിയാണ് കണക്ട് ചെയ്ത്. ആ ആപ്പ് യൂസ് ചെയ്താണ് നമുക്ക് നമ്മുടെ ക്യാമറ ഇതിൽ കണക്റ്റ് ആവുള്ളൂ. പക്ഷേ ഈ ക്യാമറ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മൊബൈൽ ഡേറ്റ ഉറപ്പായിട്ടും ഓഫ് ചെയ്യേണ്ടതാണ്. മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്താൽ കറക്റ്റായിട്ട് ക്യാമറ കിട്ടുള്ളൂ. പക്ഷേ ഈ ക്യാമറ പാക്കിങ്ങിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ നമ്മുടെ മൊബൈൽ ഡേറ്റ ഓഫാണല്ലോ, അതുകൊണ്ട് ലൈവ് സ്ട്രീം ചെയ്യാൻ ഇത് പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ വൈഫൈ കൊണ്ട് ഒരു ഗുണമില്ലാന്ന്. പിന്നെ 3 നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ട്രാൻസാക്ഷൻ സ്പീഡാണ്. അത് നമ്മുടെ മെമ്മറി കാർഡിൻ്റെ കുഴപ്പമാണോ എനിക്കറിയില്ല. ഈ വൈഫൈ വഴി നമ്മുടെ ഫോണിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വളരെ സ്ലോ ആണ്. അതാണ് എനിക്ക് 3 പോരായ്മയായിട്ട് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ നെഗറ്റീവ്സ്. പിന്നെ ഇത്രയും നെഗറ്റീവ്സ് പറഞ്ഞ സ്ഥിതിക്ക് ഇതിനെ കുറച്ച് പോസിറ്റീവ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയോട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വില വരുന്നത് 5000 താഴെയാണ് വരുന്നത്. അതാണ് എനിക്ക് അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു തേർഡൈ i60+ എന്നുള്ളൊരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറയുടെ വില വരുന്നത് ഒരു 5000 മുകളിലോട്ടാണ്. പിന്നെ ഈ ക്യാമറയും ആ ക്യാമറ ജസ്റ്റ് കമ്പാരിസൺ ചെയ്ത് നോക്കിയപ്പോൾ ആ ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ ക്യാമറ ഞാൻ ഉദ്ദേശിച്ചത് ഈക്കൺ എച്ച് നയൻആറിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്കാ ക്വാളിറ്റിയാണ്, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. എൻ്റെ എന്താണ് തേർഡൈയുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുറച്ചും തേർഡൈ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിമ്മാണ്. പക്ഷേ ഈക്കൺ എച്ച് നയൻആർ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്യാമറ, എനിക്ക് അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കണക്ഷനാറിൽ ഒരു റിമോട്ട് നൽകുന്നുണ്ട്. ആ റിമോട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ റണ്ണിങ്ങിലും നമ്മൾ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമുക്ക് നൈസായിട്ട് ക്യാപ്ചർ ചെയ്യാം, ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഹെൽമെറ്റിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷേ എൻ്റെ മറ്റേ ക്യാമറ വെച്ച് കുറച്ച് പാടാണ് അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും. ഇടയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് മോഡ് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റാണ് സ്വിച്ചുകളൊക്കെ, അപ്പോൾ കുറച്ച് പാടാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഞാൻ എൻ്റെ ആ തേർഡായി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈക്കണ് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. എനിക്കൊരു ഒരു മണിക്കൂർ ഇട്ടിട്ടില്ല, എന്നാലും ഏകദേശം ആ റേഞ്ചിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം ചെയ്ത വീഡിയോ ഈക്കണിലാണ് കേട്ടോ, അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനും നല്ല വ്ലോഗുമായിട്ട് നമുക്ക് തിരിച്ചെത്താമെന്നുള്ള പ്രതീക്ഷയിൽ ഷെയർ നിർത്തുന്നു. എൻ്റെ പേര് ആകാശ് ബാബു, സൈനിങ് ഓഫ്.